സോ ഹൈ ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യൻ ഫുഡ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് SSC GD. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് കുറച്ച് അനലൈസിന് ശേഷം ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടും SSC GD ബന്ധപ്പെട്ട എല്ലാ ന്യൂസും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേക്കും ആ വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് കമൻറ്റ് ചെയ്തു. SSC GDയുടെ റീമഡിക്കൽ, അതുപോലെ തന്നെ SSC GDയുടെ കട്ട് ഓഫ് എത്രയായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് കുറച്ച് അനലൈസിന് ശേഷം ചെയ്യുന്നതാണ്. സോ നമുക്ക് SSC GD 2018 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മുടെ കട്ട് ഓഫ് അല്ല വേക്കൻസി എത്രയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 54,953, 54,953 വേക്കൻസി ആയിരുന്നു. സോ ലേറ്റർ അത് മാറി വേക്കൻസി റിവൈസ് ചെയ്തതിന് ശേഷം 60,210 വേക്കൻസി, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വേക്കൻസി എന്ന് പറയുന്നത്. അത് SSC GDയുടെ വേക്കൻസിയാണ്, പുതിയ 60,210 വേക്കൻസി. സോ ഇതിനകത്ത് നമ്മുടെ കേരളത്തിൻ്റെ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ കേരളത്തിൻ്റെ മൊത്തം മെയിൻ കാൻഡിഡേറ്റ്സിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും 1,552 വേക്കൻസീസ്, 1,552 വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിനും, അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ടോട്ടൽ 256 സീറ്റ്സ്. അതാണ് കേരളത്തിലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ളത്. സോ ഒന്നുകൂടെ ഞാൻ പറയുന്നത്, മെയിൽ കാൻഡിഡേറ്റ്സിന് മൊത്തം 1,552 സീറ്റും, അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 252 സീറ്റുമാണ്. സോ ഞാൻ ഈ വീഡിയോ അനലൈസ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ സ്ട്രാറ്റജി എടുത്തായിരുന്നു. എത്ര പേര് മെഡിക്കൽ പാസ്സായി, എത്ര പേര് മെഡിക്കൽ അടിച്ചു. സോ നമ്മുടെ മെഡിക്കൽ സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 9 ഫെബ്രുവരി 13 ആയപ്പോഴത്തേക്കും മെഡിക്കൽ തീർന്നു. സോ ആ ഡേറ്റ് വരെ വന്നിട്ട് മെഡിക്കൽ പാസ്സായത് 1,386 കാൻഡിഡേറ്റ്സ് മെഡിക്കൽ പാസ്സായി, അതുപോലെ തന്നെ 1,067 കാൻഡിഡേറ്റ്സ് മെഡിക്കൽ അടിച്ചു. സോ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ഒന്നുകൂടെ ഞാൻ പറയുന്നത്, 1,386 കാൻഡിഡേറ്റ്സ് മെഡിക്കൽ പാസ്സായി, അതുപോലെ തന്നെ 1,067 കാൻഡിഡേറ്റ്സ് മെഡിക്കൽ ചെയ്തു. ഈ റീമെഡിക്കൽ ചെയ്ത കാൻഡിഡേറ്റ്സിന് ഒരുപാട് റിജക്ഷൻ വന്നായിരുന്നു. സോ നമ്മളതിനെ ഇതിനകത്ത് അപ്രോക്സിമേറ്റ് ആണ്. സോ ഇതിൽ വേരിയേഷൻ വരാം. സോ 1,067 കാൻഡിഡേറ്റ്സ് എന്നുള്ളത് 1000 ആവാം റിജക്ഷൻ പോയതിന് ശേഷം, അതൊരു ലീസ്റ്റാണ്. അതുപോലെ തന്നെ റീമെഡിക്കൽ ഫിറ്റായ കാൻഡിഡേറ്റ്സ് വേറെ ജോബിൽ കയറിയിട്ടുണ്ട്, ആർമിയിലും പോലീസിലുമൊക്കെ, അല്ലാതെ വേറെ ജോലിക്ക് വരുന്നുണ്ട്. സോ അതും കുറയും. സോ ടോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ മെയിൻ കാൻഡിഡേറ്റ്സിന് 1,552 സീറ്റുണ്ട്. സോ ഈ 1,552 സീറ്റിലത്തേക്ക് വേണ്ടി ജനറൽ കാറ്റഗറി എന്ന ജനറൽ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും വയനാട്, മലപ്പുറം, പാലക്കാട് ഇതൊഴിച്ച് ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിനും വേണ്ടി കേരളത്തിലേക്കുള്ള ടോട്ടൽ സീറ്റാണ് 1,050 സീറ്റ്. സോ നക്സൽ ഏരിയയിൽ കേരളത്തിലെ വയനാട്, മലപ്പുറം, പാലക്കാട് സോ അവിടത്തേക്ക് വേണ്ടി 502 സീറ്റുണ്ട്. സോ ഈ 502 സീറ്റും 1,050 സീറ്റും ടോട്ടൽ 1,552 സീറ്റ് മെയിൽ കാൻഡിഡേറ്റ്സ്. സോ നമുക്കുള്ള കാൻഡിഡേറ്റ്സ് നിലവിൽ റീമെഡിക്കൽ കൂട്ടാതെ ഫിറ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ പറഞ്ഞതിനെക്കാട്ടിയും കുറവാണ്. സോ ഇനി റീമെഡിക്കൽ നടന്ന് പാസ്സാവുന്ന കാൻഡിഡേറ്റ്സിനെ കൂട്ടിയെടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു സമ്മ എന്ന് പറയുന്നത് 2,000 അടിച്ച് വരും. സോ ഈ 2,000 അടിച്ച് വരുന്നതിൽ ഒരുപാട് പേര് വേറെ ജോലിയിൽ പോകും, കുറേ പേര് പാസ്സായി പോവില്ല. സോ ദർ ഈസ് എ ചാൻസ് എന്ന് പറയുന്നത് കട്ട് ഓഫ് കൂടാനുള്ള ചാൻസ് ഒന്നുമില്ല, പ്രോബബിലിറ്റി 0 ആണ്. സോ കട്ട് ഓഫ് ഇനിയൊരു കട്ട് ഓഫ് ഉണ്ടാകുന്നതല്ല. നമുക്ക് ഈ മെഡിക്കൽ പാസ്സായ കാൻഡിഡേറ്റ്സിന് ജോബ് 100% ഷുവറാണ്, അതുപോലെ തന്നെ ഇനി റീമെഡിക്കൽ ഫിറ്റാവുന്ന കാൻഡിഡേറ്റ്സിന് ജോബ് 100% ഷുവറാണ്. സോ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് 256 സീറ്റാണുള്ളത്. സോ അവരെക്കുറിച്ചുള്ള സ്ട്രാറ്റജി എനിക്ക് കിട്ടിയിട്ടില്ല. സോ ആ സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. സോ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഫുള്ളി മെയിൻ കാൻഡിഡേറ്റ്സിന് വേണ്ടിയാണ്. സോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. നമുക്കുണ്ടായിരുന്ന വേക്കൻസി എത്രയാണോ അതിനുള്ള ആൾ നമുക്ക് നിലവിലില്ല. റീമെഡിക്കൽ പാസ്സായി കഴിഞ്ഞാൽ ആ ഒരു കാൻഡിഡേറ്റ്സിൻ്റെ കണക്ക് കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 2015 വന്നിട്ട് വേക്കൻസി എത്രയായിരുന്നു അതിനകത്ത് എല്ലാ സീറ്റുകളും ഫില്ല് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നമുക്ക് ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മെഡിക്കൽ ഫസ്റ്റ് ടൈം പാസ്സായവർക്കും അതുപോലെ തന്നെ റീ മെഡിക്കൽ പഠിച്ച കാൻഡിഡേറ്റ്സിനും അത് ഫിറ്റായി കഴിഞ്ഞാൽ ജോബ് 100% ഷുവറാണ്. ഒരു ആർക്ക് പോലും കട്ട് ഓഫ് കൂടാനുള്ള ചാൻസ് ഒന്നുമില്ല. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യാം. സോ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സോ എല്ലാവർക്കും ജയ് ഹിന്ദ്.